നല്ല പേര് വിനീഷ ഫ്രം പാലക്കാട്. അതെ. എന്താ അപ്പം എനിക്ക് റിയാലിറ്റി ഷോസിലും സ്റ്റേജസിലും ഒക്കെ അത്യാവശ്യം പെർഫോം ചെയ്ത ഒരാളാന്ന് തോന്നുന്നു. ആ ഞാൻ സ്റ്റേജ് ഷോ ചെയ്യാറുണ്ട്, അതേപോലെ റിയാലിറ്റി ഷോ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ഈ ചിരി കാണുമ്പോൾ ആ കോൺഫിഡൻസ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. താങ്ക്യൂ. എങ്ങനെയാണ് ഈ ഓഡിഷൻസിനെ കുറിച്ചൊക്കെ എങ്ങനെ അറിഞ്ഞത്? ഞാൻ ആക്ച്വലി എന്റെ ബ്രദറും ഫാമിലിയും ഇവിടെ ഉണ്ട്, അപ്പൊ ചേച്ചി എനിക്ക് അയച്ചാ ഇൻസ്റ്റയില്, അങ്ങനെ കണ്ട് ഞാൻ ഇന്നലെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. സോ ഞാൻ അയച്ചു, അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ കൊടുത്തു. ഇപ്പൊ ഇവിടെ നിൽക്കുന്നു. റീമാ പ്രസൻസ് ഇശലിംബം 2023 ഇപ്പോൾ ഓഡിഷൻ നടക്കുന്നത് ബഹ്റൈനിൽ വെച്ചാണ്. ബഹ്റൈൻ, മനാമ, കേരളീയ സമാജത്തിൽ ഒരുപാട് മത്സരാർത്ഥികൾ ഇങ്ങനെ കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അടുത്ത കണ്ടെസ്റ്റന്റുമായി ഞാൻ തിരികെ എത്തുമ്പോൾ കൂടെയുള്ളത് വിനീഷയാണ്. ഹലോ. വിനീഷ, ഭയങ്കര പ്രിപ്പയർഡ് ആയിട്ടാ വന്നത് എനിക്ക് ആ ചിരിയിൽ മനസ്സിലാവുന്നുണ്ട്. അതായത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഞാൻ മലർത്തി അടിച്ചിരിക്കും എന്നല്ലേ മനസ്സിൽ വിചാരിക്കണേ? ഏത് പാട്ടാ പാടുന്നത് പറയൂ. ഞാൻ തനതായ ഒരു മാപ്പിളപ്പാട്ടാണ്. ആക്ച്വലി ഇവിടെ എല്ലാവരും ഭയങ്കര സോങ്സിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. ഞാനിത് മത്സരിച്ചിട്ടുണ്ട് യൂത്ത് ഫെസ്റ്റിവലിന്. അപ്പം അതിൽ സ്റ്റേറ്റിൽ വിന്നർ ആയിരുന്നു ഒരു വർഷം. അപ്പൊ ഉഷാറായിട്ട് പാടൂ, ഞങ്ങൾക്ക് ഭയങ്കരമായ പ്രതീക്ഷയുണ്ട് കേട്ടോ. പക്ഷെ അതിന്റെ ടെൻഷൻ ഒന്നും വേണ്ട. ഓൾ ദി വെരി ബെസ്റ്റ് കൊടുക്കേ. അബുവാണൂർ നബി പൊരുൾ മൊളിക്ക് അതിശയം മിക്ക തുതൈ പനികളും പതറുവതായി അനുജൻ തൻ പങ്കി സുമർ പുരളും നിനമതു വിധിഹിതമായി കണ്ട് അർപ്പുതമന്നെ ചതിയാറണ്ടെളുതെ അടവെ തുടരെ പിരിന്ത് എക്കന്ത് പുകളാകെ അശകൊടു യൂസുഫെണ്ടേ പൂമാൻ അക്കുന്നൊന്നിയാക്കുബ് സുബുരണ്ട് ദിയാനിത്ത് അക്സറു കസസാകേ അബുവാണോർ നിബി പൊരുൾ മൊളിക്ക് അതിശയം മികുന്തുതൈ പനികളും പതറുവതായി അനുജൻ തൻ പങ്കി സുമൽ പുരളും നിനമതു വിധിഹിതമായി കണ്ട് അർപ്പുതമന്നെ ചതിയാറണ്ടെളുതെ അടവെ തുടരെ പിരിന്ത് എകന്ത് പുകളാകെ അശകുടു യൂസുഫെണ്ടേ പൂമാൻ അക്കന്നൊന്ന് സുബുരണ്ട് ദിയാനിത്ത് അക്സനു കസസാകേ ിപ്പൊട്ട കിണർ വിട്ട് നാഥൻ തന്റെ അരുളാൽ നളന്തിടെ മുതിർന്നിടെ മിശ്രതിലേ നളന്തിടെ ഒളിലെങ്കിൽ തിളങ്കിടും അടിമയ നസ്രകളടങ്കലും വിലപ്പിശലേ നബിപ്പൊട്ട കിണർ വിട്ട് നാഥൻ തന്റെ അരുളാൽ നളന്തിടെ മുതിർന്നിടെ മിശ്രതിലേ നളന്തിടെ ഒളിലെങ്കിൽ തിളങ്കിടും അടിമയ നസ്രകളടങ്കലും വിലപ്പിശലേ നളന്തിടൈ സുലിഹാബി ചേളഞ്ചും ബദർതികവേ നിനർത്താ സ്വായർത്തമായി തീർത്തവർ പുകൾ മികവേ നിഞ്ചമിലഞ്ചിത മുഞ്ചിയിലഞ്ചിളേശം പങ്കി സമതേ നിതിമതി പരനെ സുബർക്കം തന്നിടണേ നളന്തിടെ മടവിയാ കസറുണ്ട് പണിതിടല അബുവാണോർ നബി പൊരുൾ മൊളിക്ക് അതിശയ മികുന്തുതൈ പനികളും പതറുവതായി അനുജൻ തൻ പങ്കി സുമൽ പുരളും നിനമതു വിധിഹിതമായി കണ്ട് അർപ്പുതമന്നെ ചതിയാറണ്ടെളുതെ അടവെ തുടരെ പിരിന്ത് എകന്ത് പുകളാകെ അശകൊടു യൂസുഫെണ്ടേ പൂമാൻ അക്കനൊന്ദയാക്കുബ് സുബുരണ്ട് ദിയാനിത്ത് അക്സനു കസസാകേ അക്സനു കസസാകേ വിനീഷ, ശരിക്കും ആൾക്കാരെ പാട്ടുപാടി കയ്യിലെടുക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല കേട്ടോ. എന്ത് കയ്യിടിയായിരുന്നു ഇവിടുന്ന്! സൂപ്പർ ആയിട്ട് പാടി. ഇത് ഇത് പടപ്പാട്ട് ജോണർ ആണോ? എനിക്ക് എനിക്ക് മനസ്സിലായില്ല. നമുക്ക് നസീർക്ക് അടുത്ത് ചോദിക്കാം. നസീർക്ക, പടപ്പാട്ടല്ല, പടപ്പാട്ടല്ല അല്ലേ? ഇതുപോലെ ഒരുപാട് ഒരുപാട് പടപ്പാട്ടാണെന്ന് തോന്നിക്കുന്ന പാട്ടുകളുണ്ട്. അതിൻ്റെ വരികളുടെ ആശയം എന്താണെന്ന് അറിയാം? പറഞ്ഞിരിക്കുന്നത് ഒരു പ്രവാചകൻ്റെ ചരിത്രമാണത്. യൂസഫ് നബി എന്ന് പറയുന്ന പ്രവാചകൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു പ്രണയ കഥ. അത് അദ്ദേഹം ഒരു നാട്ടിലെ രാജാവാണ്, അല്ലെങ്കിൽ രാജകുമാരിയുമായിട്ട് രാജ്ഞിയുമായിട്ടുള്ള പ്രണയത്തിൻ്റെ കഥ.
അപ്പൊ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പാടിപ്പോകുന്നോണ്ട് പടപ്പാട്ടായിട്ട് തോന്നാം. ശരി, വേറൊരു കാര്യമുണ്ട്, അർത്ഥം അറിയോന്ന് ചോദിച്ചപ്പോ വിനീഷ് ആകെ എനിക്ക് പാടാനല്ലേ അറിയൂ, എനിക്ക് അർത്ഥമൊന്നും അറിയില്ലല്ലോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. മനസ്സിലായല്ലോ, ഇനി ആര് ചോദിച്ചാലും ഉറക്കത്തിലാണെങ്കിലും പറഞ്ഞു കൊടുക്കണം. എന്താ ഇപ്പൊ പറഞ്ഞത്? ഒരു പ്രവാചകൻ കൂടിയായിരുന്നു യൂസഫ് നബി. അപ്പോൾ തീർച്ചയായിട്ടും നന്നായിട്ട് തന്നെ പാടി. ഇതുപോലെ ഒട്ടനവധി നമ്മുടെ വേദികളിൽ പാടുന്ന ഒരു കുറേ ടൈപ്പ് പാട്ടുകളുണ്ട്, അതിൽപ്പെട്ട ഒന്നാണിത്. ഇത് എഴുതിയത് ആരാണെന്ന് പെട്ടെന്ന് നമുക്ക്? മുത്തുക്കോയതാണ്. അപ്പോൾ OM കരുവാരക്കുണ്ട് അല്ലേ? ശരി. അപ്പോൾ ഒരുപാട് വേദികളിൽ ഈ പാട്ട് പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതെങ്കിലും സിമ്പിളായിട്ടുള്ള വേറെ ഏതെങ്കിലും അറിയുന്നൊരു പാട്ട് കുറച്ച് മതി. അപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് കുറേ പഴയ പാട്ടും കൂടി മാപ്പിളപ്പാട്ടിൻ്റെ വേദികളിലേക്ക്, മത്സരവേദികളിലേക്ക് വരുമ്പോൾ കുറേ കൂടി പഴയ പാട്ടുകളും കൂടി പഠിച്ച് പാടാൻ ശ്രമിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അടുത്ത റൗണ്ടുകളിൽ ഉണ്ടാവുമോ എന്നുള്ളതിന് നമ്മൾ കാത്തിരിക്കുക തന്നെ വേണം. പക്ഷെ കയ്യിൽ കുറേ പാട്ടുകൾ സ്റ്റോക്ക് ഉണ്ടായിക്കോട്ടെ എന്തായാലും. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.